ലൂസിഫർ നിർത്തുന്ന സ്ഥലം മാത്രമാണല്ലോ റഷ്യ, അത്രല്ലേ ഉള്ളൂ. തുടങ്ങുന്നത് എമ്പുരാൻ തുടക്കം റഷ്യയിൽ നിന്നായിരിക്കില്ല. മേയോടുകൂടി അത് സ്ക്രിപ്റ്റിംഗ് തീർക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർപ്പം ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം സിനിമ തന്നെയാണ്. അപ്പോൾ വാട്ട് എവർ ഈസ് ഇൻ യുവർ മൈൻഡ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആൻഡ് ദെൻ യു ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് എ ഫിലിം. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ തിരക്കഥകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ അത് ഡയറക്ടർ കാണുന്ന രീതി, ഡയറക്ടറിൻ്റെ ഇംപ്രൊവൈസേഷൻസും ഡെഫിനറ്റ്ലി അതിന് സ്കോപ്പുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യാൻ എനിക്ക് സാധിക്കുള്ളൂ. അത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന റൈറ്റേഴ്സ് ഉണ്ട്, അത് വേറൊരു സ്കില്ലാണ്. ആ സ്കില്ല് എനിക്കില്ല. ഡീഗ്രേഡിംഗ് എന്നൊരു പ്രവണത മലയാള സിനിമയിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു പേജും അവരുടേതായ ഒരു റൈറ്റിംഗ് സ്പേസും അവരുടേതായ ഫോളോവേഴ്സും ഒക്കെ ഉള്ള ആളുകൾ എല്ലാവർക്കും അതുണ്ട്. മുരളി ഗോപി ഇടതാണ്, മുരളി ഗോപി വലതാണ് എന്ന് പറയുന്ന രണ്ടു കൂട്ടരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അവരത് ചെയ്തോട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിലൊക്കെ വ്യാകുലനാവാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയമുണ്ടാവും. വെള്ളപൂശൽ ശ്രമം ഉണ്ടോ? ആ ഒരു ശീലമുണ്ട്. ചിലരെ വെള്ളപൂശയും ചിലരെ ഭയങ്കര കരിവാരിത്തേക്കുകയും ചെയ്യുന്ന അതിൽ മാറ്റം വരുത്തുന്ന സെൻസർഷിപ്പ് തന്നെ ഒരു ആന്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. സെൻസറിങ് സമൺ എൽസസ് തോട്ട്. എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുതുന്ന പ്രോജക്റ്റ് അത് മൊമുൻ സാറിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ആയിരിക്കും. എന്താണ് മനസ്സിലാവുന്നത്? എന്താണ് മുരളി ഗോപി എന്ന് മനസ്സിലാവുന്നില്ല സാറിന്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമസ്കാരം. നടൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര പ്രവർത്തകൻ മുരളി ഗോപിയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. നമസ്കാരം ശ്രീ മുരളി ഗോപി. നമസ്കാരം മുരളിയേട്ടാ. നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുമയേറിയ സിനിമകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഈ കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം വീണ്ടും ചലച്ചിത്ര മേഖല ഉൾപ്പെടെ സജീവമായി വരുന്നൊരു സാഹചര്യം. ചേട്ടൻ്റെ കൊച്ചാൾ ഉൾപ്പെടെയുള്ള സിനിമ, കൊച്ചാൾ കനകരാജം ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. കൊച്ചാളുടെ സത്യത്തിൽ കോവിഡിൻ്റെ തൊട്ട് മുമ്പ് ഷൂട്ടിംഗ് ഒരു സെക്ഷൻ, ഒരു സെഗ്മെൻറ്റ് തീർന്ന സിനിമയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ 3 waves ഓഫ് കോവിഡ്, അത് കഴിഞ്ഞപ്പോൾ ജൂണിൽ അത് റിലീസ് ചെയ്യാൻ റെഡിയാവുകയാണ് കൊച്ചാൾ. കനകരാജ്യം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇത് കഴിഞ്ഞിട്ട് റിലീസാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ എഴുതുന്ന തീർപ്പെന്ന് പറയുന്ന സിനിമ, അത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. അതും ഈ കോവിഡിൻ്റെ ഇതിൻ്റെ കാലയളവിൽ വന്ന് വീണ സിനിമയാണ്. അതെ, ഈ തീർപ്പിൻ്റെ അപ്ഡേഷൻ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതെ, തീർപ്പ് ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം സിനിമ തന്നെയാണ്. അത് അലഗറി എന്ന് പറയുന്ന ഒരു ജോണറിൽ പെട്ട ഒരു സിനിമയാണ്. അങ്ങനെ രീതിയിലൊരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. മുരളി ഗോപി എന്ന് പറയുമ്പോൾ, അതെ, മുരളി ഗോപി എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെരിമെൻ്റൽ സിനിമകൾ ഒരു പ്രത്യേക കാറ്റഗറി ആയി തന്നെ, ഒരു ജോണർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജും ദിലീപും ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? അല്ല, അത് നമ്മൾ ഒരു റൈറ്റർ അയാൾക്ക് പറയാൻ അയാളൊരു ചാനലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് പറയാനുള്ള സാധനങ്ങൾ നമ്മുടെ മനസ്സിന് വീഴുമ്പോൾ അത് നമ്മൾ എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം അതിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്. അതിനെങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ഒരു കഥ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് എഴുതപ്പെടുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. നമുക്ക് എമ്പുരാൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഒരു 3-part സീരീസ് ആണെന്നുള്ളത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും കൂടുതലായിട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പം നിയന്ത്രണങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, കൊറോണ എന്ന മഹാമാരിയുടെ ഈ വെല്ലുവിളികളൊക്കെ മാറി വരുന്നൊരു ഘട്ടത്തിലാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് എന്നായിരിക്കും ആരംഭിക്കുക? അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനിപ്പോൾ ഈ മേയോടുകൂടി അത് സ്ക്രിപ്റ്റിംഗ് തീർക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാനതിനെ ബൗണ്ട് സ്ക്രിപ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ രാജുവായിട്ട് അതിൻ്റെ ഒരു സിറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് കയറാം, ഐ മീൻ പ്രീ പ്രൊഡക്ഷനിലോട്ട് കയറണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം തുടക്കത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ജോർദാനിലേക്കുള്ള യാത്ര എപ്പോഴായിരിക്കും? രാജ്യപ്പോൾ ആടുജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഇതിലായിരുന്നല്ലോ. അപ്പോൾ അത് അതുമായി സംസാരിക്കാനും ഡിസ്കഷനും ഒക്കെ ആയിട്ട്. അല്ല, അത് ഞാൻ മെയിൽ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം, ഞാൻ ബൗണ്ട് സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണ് ഡയറക്ടേഴ്സുമായിട്ട് ഇരിക്കാറ്. മെയിൽ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം രാജു അപ്പോൾ എവിടെയാണോ അവിടെ വെച്ച് സംസാരിക്കുന്നുള്ളത്. വർദ്ധനിലാണെങ്കിൽ അവിടെ പോകുന്നുള്ളതായിരുന്നു. അപ്പോൾ പൃഥ്വിരാജ് സൂചിപ്പിച്ചത് ഇപ്പോഴത്തെ ജീവിതം ആടുജീവിതവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കിടക്കുകയാണ് എന്നാണ് പൃഥ്വി സൂചിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് അനുസരിച്ച് നിങ്ങളൊരു യാത്രയിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അത്തരത്തിലുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് അവിടെ ഉണ്ടാകുമോ? അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊരു ബൗണ്ട് സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണ് എൻ്റെ ഡയറക്ടേഴ്സുമായിട്ട് ഇരിക്കാറുള്ളത്. രാജുവായിട്ടും അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ബൗണ്ട് സ്ക്രിപ്റ്റ് ആകുമ്പോൾ മേയിൽ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞാൽ രാജു എവിടെയാണോ അവിടെ ഞങ്ങൾ മീറ്റ് ചെയ്ത് ബാക്കി ഒരു ഒരു ബൗൺസിങ് ഉണ്ടാവും. മറ്റൊരു കാര്യം, ഈ ലൂസിഫറിന് ശേഷമുള്ള പൃഥ്വിരാജ്, മോഹൻലാൽ, മുരളി ഗോപി എന്നൊരു ഈ ഒരു മൂന്ന് പേരുടെ ഒരു കെമിസ്ട്രി ഉണ്ട്. അത് എമ്പുരാനിലെ കൂടുതൽ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന ഒരു ഘടകമാണത്. അപ്പോഴേക്കും നിങ്ങൾ ഓരോ പോസ്റ്റ് ഫേസ്ബുക്കിലിടുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിങ്ങൾ പോസ്റ്റുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ, അതിൽ ഈ പ്രേക്ഷകർ വന്ന് കമൻറ്റ് ചെയ്ത് അവർ അവരുടെ നെറേറ്റീവ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നോക്കാറുണ്ടോ? ചിലത് കാണാറുണ്ട്. പക്ഷേ അതൊരു ഇപ്പോൾ തന്നെ 2021 ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന പ്രോജക്റ്റാണ് എമ്പുരാൻ. പക്ഷേ ഈ കോവിഡിൻ്റെ ഇതും അത് ഒരു ഭയങ്കര ടോപ്പിക്കലായിട്ടുള്ളൊരു സിനിമയും കൂടെ ആയതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. അപ്പം നമ്മൾ വി ആർ കീപ്പിംഗ് ഇറ്റ് അല്ലേ, അതാണ് ഇപ്പോൾ ചെയ്തത്. 2023 ഇത് വലിയ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ട, ഇത്തിരി വലിയ രീതിയിൽ മൗണ്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇന്ത്യക്ക് പുറത്ത് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ലൊക്കേഷൻസ് നാച്ചുറലി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അത് അലയുവാണ് എന്ന് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ. കാരണം അത്രയും ഡിലേ വരുന്നതുകൊണ്ടാണ്. അത് ഈ ലൂസിഫർ പറഞ്ഞു നിർത്തുന്നത് റഷ്യയിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അറിയാം, റഷ്യ യുക്രൈൻ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നൊരു സമയത്ത് ലൊക്കേഷനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ആശങ്കകളുണ്ടോ? ലൂസിഫർ നിർത്തുന്ന സ്ഥലം മാത്രമാണല്ലോ റഷ്യ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ തുടങ്ങുന്നത് എമ്പുരാൻ തുടക്കം റഷ്യയിൽ നിന്നായിരിക്കില്ല. അങ്ങനെയൊന്നും അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ മോഹൻലാൽ എന്നൊരു ഘടകം, അദ്ദേഹം എന്ത് ചെയ്താലും അത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. റീസെൻ്റായിട്ടുള്ള സിനിമകളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓരോ സിനിമയ്ക്കും പ്രത്യേക ഹൈപ്പുണ്ട്. എമ്പുരാൻ എന്ന് നോക്കുമ്പോൾ ഹൈപ്പിന് അതീതമാണത്. അപ്പോൾ അതെങ്ങനെ ഈ ഹൈപ്പ് പ്രേക്ഷകർക്കിടയിൽ ഒരു എഴുതുമ്പോൾ അതൊരു ഇല്ല എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിൻസിയറായിട്ട് നേരത്തെ ഒരു 3-part സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. 3-film സീരീസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ അതിൻ്റെ ഒരു ബേസിക് സാധനം ഞാൻ ആദ്യം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് അതിനെ മാക്സിമം സിൻസിയറായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ടിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു ഹൈ സ്ട്രങ് ആയിട്ട് ഒരു സാധനത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ വാട്ട് എവർ ഈസ് ഇൻ യുവർ മൈൻഡ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആൻഡ് ദെൻ യു ഹാവ് ടു മേക്ക് ഇറ്റ് എസ് എ ഫിലിം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ജീവിതത്തിൽ അല്പം പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ജേർണലിസ്റ്റ് ആയിരുന്ന ഒരു കാലഘട്ടം, ജേർണലിസ്റ്റിൽ നിന്നും സിനിമയിലേക്ക് വരുന്നൊരു സമയം, അത് എങ്ങനെ ഓർത്തെടുക്കും? ഓൾമോസ്റ്റ് ഒരു 15-20 years ജേർണലിസ്റ്റിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സിനിമ സംഭവിച്ചതാണ് എൻ്റെ ലൈഫിൽ. സിനിമയെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കുട്ടിക്കാലം മുതൽ സിനിമയെ നോക്കി കണ്ടിരുന്നൊരു വളരെ ഗൗരവപൂർവ്വം നോക്കിക്കൊണ്ടിരുന്ന ഒരു കലാരൂപമായിരുന്നു സിനിമ. അപ്പോൾ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെ സംഭവിച്ചെന്ന് സത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടുന്നില്ല. എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചു വന്നതാണ്. ഒരുപാട് ഇപ്പോൾ അരുൺകുമാർ അരവിന്ദ് ആണ് എൻ്റെ റൈറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ രണ്ടാം വരവിന് കാരണം. അതുപോലെ അഭിനയത്തിൽ ബ്ലസ്സേട്ടനാണ് തിരിച്ചു വരാനുള്ള കാരണം. അങ്ങനെ ഒരുപാട് നിമിത്തങ്ങൾ വന്നു തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റും. ഞാൻ 2004 എൻ്റെ ഫസ്റ്റ് ഫിലിം. ഈ രസികനിലെ കഥാപാത്രം ആദ്യം ഈ കാളഭാസ്കരൻ വരുന്നു, അതിൽ തന്നെ ഗായകനാകുന്നു, തിരക്കഥാകൃത്താകുന്നു. അപ്പോൾ ഈ മൂന്നും കൂടി ഒരുമിച്ച് കൊണ്ടുപോയപ്പോൾ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എത്രത്തോളം ശ്രമകരമായിരുന്നു, ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്? അത് ഇപ്പോൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാനതിൽ പാടുവന്നു. അതിൽ വില്ലൻ അതിൻ്റെ കാളഭാസ്കരൻ എന്നുള്ള ക്യാരക്ടർ ചെയ്യുമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നത്. അതൊരു തിരക്കഥയായിട്ടാണ്, അത് ചേകവൻ എന്ന് പറഞ്ഞൊരു തിരക്കഥ, പിന്നീട് അതിൻ്റെ ഒരു അംശം എടുത്തിട്ടാണ് പെട്ടെന്ന് ചെയ്തൊരു സാധനമാണ് രസികൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസിനിടയിലാണ് ആ ക്യാരക്ടർ ചെയ്യാമെന്നും അത് അതിൻ്റെ പാർട്ടായിട്ടൊരു പാട്ടിൻ്റെ ഒരു സിറ്റുവേഷണൽ സോങ് വേണമെന്നും ആ സിറ്റുവേഷണൽ സോങ് ഞാനൊരു സാധനം പാടി അയക്കുകയും പിന്നെ അത് അങ്ങനെ വരികയും ചെയ്തൊരു ഇതാണ്. അതൊക്കെ ആകസ്മികമായിട്ട് സംഭവിച്ചു. അപ്പോൾ ഈ രസികനിൽ വേണ്ടി അതിവേഗം തയ്യാറാക്കിയ ഒരു തിരക്കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റു തിരക്കഥകൾ തയ്യാറാക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണോ? അപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മുഴുവനായ ഒരു ധാരണ വന്നതിന് ശേഷം അത് പേപ്പറിലേക്ക് മാറ്റുകയാണോ, അതോ എഴുതി എഴുതി ഒരു സിനിമയിലേക്ക് എത്തുകയാണോ? അല്ല, മുഴുവനായിട്ടുള്ളൊരു ഒരു ഉരുണ്ടുകൂടൽ സംഭവിച്ചതിന് ശേഷം, ഒരു ധാരണ മുഴുവനായിട്ടായതിനു ശേഷമാണ് ഞാൻ പേപ്പറിലേക്ക് അത് പകർത്താറ്. ഓരോ തിരക്കഥയും അതിൻ്റെ എന്താണ്, ചില തിരക്കഥകൾ പെട്ടെന്ന് എഴുതാൻ പറ്റും, ചില തിരക്കഥകൾക്ക് അതിൻ്റെ ഓരോ തിരക്കഥയും അതിൻ്റെതായ സമയം, അത് എഴുതി തീർക്കേണ്ട സമയം അത് തന്നെയാണ്
ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മൾ അല്ലാതെ എഴുത്തുകാരനാണ്, എഴുത്തുകാരൻ വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, എൻ്റെ ഒരു കറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ ടു ദ പേപ്പർ എന്നുള്ളത്. അപ്പോൾ ആ ആ സമയം ഞാനെപ്പോഴും ഒരു എൻ്റെ തോട്ട്സ് ഫുള്ളായതിന് ശേഷം, പേപ്പറിൽ എഴുതിയതിന് ശേഷം, അതിനെ എൻ്റെതായ രീതിയിൽ ബൗൺസ് തൊട്ട് ആക്കിയതിന് ശേഷമാണ് ഡയറക്ടേഴ്സുമായിട്ടിരിക്കാറ്. അപ്പോൾ ഈ എഴുത്തിനിടയിൽ ഷൂട്ടിംഗ് സെറ്റിൽ എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് താങ്കളെ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കയ്യിലുള്ളപ്പോൾ ഈ ഡയറക്ടറിന് അത് കുറച്ചുകൂടി ഈസിയാണ്, ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റാണ് ഈ വരുന്നത്. അപ്പോൾ ഡയറക്ടറിന് കുറച്ചുകൂടി ഈസിയാണ്, എങ്കിൽ പോലും ഇംപ്രൊവൈസേഷൻ എന്നൊരു ഘടകം ഈ സെറ്റിൽ ഉണ്ടാകാറുണ്ടോ? അപ്പോൾ ഡെഫിനറ്റ്ലി ഇംപ്രൊവൈസേഷൻസ് ഉണ്ടാവുമല്ലോ. ഡയറക്ടറിൻ്റെ ഡയറക്ടർ കാണുന്ന ഒരു രീതി, നമ്മൾ എഴുതുന്ന എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതുന്നതെങ്കിലും ഞാൻ എൻ്റെ തിരക്കഥകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ അത് ഡയറക്ടർ കാണുന്ന രീതി, ഡയറക്ടറിൻ്റെ ഇംപ്രൊവൈസേഷൻസും ഡെഫിനറ്റ്ലി അതിന് സ്കോപ്പുണ്ട്. അത് റൈറ്റ് ഇംപ്രൊവൈസേഷൻസ് ആണോ റോങ് ഇംപ്രൊവൈസേഷൻസ് ആണോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഞാനെപ്പോഴും കഴിയുന്നത്ര സമയം സെറ്റിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് ഡയറക്ടറുമായിട്ട്. അപ്പോൾ അത് അതിൻ്റെ പ്രോസസ്സുണ്ട്. ഫിലിം മേക്കിംഗ് ഈസ് എ ഡിഫറെൻറ്റ് പ്രോസസ്സ്. റൈറ്റിംഗ് ഒരു പ്രോസസ്സാണ്, ആ റൈറ്റിങ്ങിനെ വെച്ചിട്ടുള്ള ഫിലിം മേക്കിംഗ് ഈസ് എ ഡിഫറെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓൺ ടു ദ ഡയറക്ടർ. ഈ റൈറ്റിങ്ങിൽ എന്തെങ്കിലും ഫോർമുലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും സമവാക്യങ്ങളുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ ഇങ്ങനെ ഉണ്ടാവണം എന്ന് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും എഴുതാറുണ്ടോ? നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. വാറും സിനിമയും ഇംപ്രൊവൈസേഷൻസിലും ആ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്നതിൽ സത്യസന്ധരായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എഴുതുന്ന വാക്കിനോടൊരു സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ എൻഷുർ ചെയ്യാറുള്ളൂ. ബാക്കി ഇത് ഈ നമ്മൾ എത്രത്തോളം സത്യസന്ധമായിട്ട് എഴുതിയാലും അത് ഒരു വാണിജ്യ വിജയമാകുമോ അല്ലെങ്കിൽ ഒരു കലാപരമായ വിജയമാകുമോ എന്ന് ഒരു റൈറ്ററിനോ ഒരു ഡയറക്ടറിനോ പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി നന്നായി ഒരു ചിത്രത്തെ അവതരിപ്പിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതും ഒരു പരിധി വരെ പറ്റുള്ളൂ. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളൊരു പ്രോസസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ പ്രകൃതി വരെ ഒരു വലിയ ഘടകമാണ്. ആ നിലയ്ക്ക് നമുക്ക് കഴിയുന്നത്ര കഴിവിൻ്റെ പരമാവധി ഒരു സിനിമയെ പ്രസൻറ്റ് ചെയ്യാൻ സ്ക്രീനിൽ എന്ന് മാത്രമേ ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിനോ പറയാൻ പറ്റൂ. ഈ തിരക്കഥയ്ക്ക് ഏറ്റവും കൂടുതൽ പിൻബലം നൽകുന്നത് സംഭാഷണങ്ങളാണ്. അപ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ആ സംഭാഷണങ്ങൾ, ചടുലമായ സംഭാഷണങ്ങളായാലും സാധാരണ സ്ക്രീനിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ പറയുന്നവരായാൽ പോലും അതിനൊരു പ്രത്യേകതയുണ്ട്, അത് നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഒരു എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു അത് എന്താണ്, യു ബിക്കം എൻ ഇൻസ്ട്രുമെൻറ്റ് ടു എ പർട്ടിക്കുലർ തീം എന്നുള്ളതാണ്. നമ്മളൊരു ഒരു അതിൻ്റെ നമ്മളൊരു ചാനലായിട്ട് വർത്തിക്കുകയും ഒരു തീം നമ്മളിലൂടെ വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഇതൊക്കെ ഈ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ പാടാണ്, അത് ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാം. ആ സംഭാഷണം പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്തായിരിക്കും? അത് നല്ലതാണ്. ഒരു ഒരാൾ നമ്മൾ എഴുതുന്ന ഒരാൾ എഴുതുന്ന ഒരു കാര്യം അത് അതിൻ്റെ പ്രേക്ഷകനിലെത്തി, ആ പ്രേക്ഷകൻ അതിനായിട്ട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്ന മൊമെന്റ് ആണൊരു റൈറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേക്ക് ഹോം. അതിൻ്റെ ഒരു മറുചോദ്യമുള്ളത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിരവധി വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിരൂപണങ്ങളായാൽ പോലും പലതരത്തിലുള്ള നിരൂപണങ്ങളാണ്. തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് എത്തുമ്പോൾ ഉടൻ തന്നെ ഒരു നിരൂപണം എഴുതി ഇടാം എന്നുള്ളൊരു ടൈപ്പ് ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഒപ്പം തന്നെ ഡീഗ്രേഡിങ് എന്നൊരു പ്രവണത മലയാള സിനിമയിലുണ്ട്. അത്തരത്തിലുള്ള വിവിധ തരമായുള്ളൊരു സിനിമ ആസ്വാദന രീതികൾ പല തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അത് കാലത്തിൻ്റെ ഒരു സംഭവമാണ്, ഒരു 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 ഫീച്ചറാണ്. അപ്പോൾ അതിനെ നമുക്ക് അതിനെ അങ്ങനെ കണ്ടുവിടാനേ പറ്റും. കാരണം ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു പേജും അവരുടേതായ ഒരു റൈറ്റിംഗ് സ്പേസും അവരുടേതായ ഫോളോവേഴ്സും ഒക്കെ ഉള്ള ആളുകൾ, എല്ലാവർക്കും അതുണ്ട്. അപ്പോൾ അവർ നാച്ചുറലി ഇതൊരു കാക്കഫോണി ഓഫ് ഇത് വരും, ഒരു വലിയൊരു നോയ്സ് ഉണ്ടാവും. ഒരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് പറയും, അതിലില്ലാത്തത് കാണും, ഉള്ളത് കാണും, സത്യം കാണും, കളവ് കാണും. അങ്ങനെ ഇതിൻ്റെ പാർട്ടായിട്ട് ഇതൊരു പാർട്ടാണ്. ദിസ് ഹസ് ബിക്കം പാർട്ട് ഓഫ് ലൈഫ്. അപ്പോൾ അതിനെതിരെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതിൽ തന്നെ രാഷ്ട്രീയം ചികഞ്ഞുകൊണ്ട് മുരളി ഗോപി ഇടതാണ്, മുരളി ഗോപി വലതാണ് എന്ന് പറയുന്ന രണ്ട് കൂട്ടരുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് സിനിമ എത്തുമ്പോൾ ഇത് രണ്ടുമാണോ അല്ലേ, ഇത് രണ്ടുമല്ലേ എന്ന് തോന്നുന്ന തരത്തിലുള്ള സിനിമകൾ പുറത്തിറങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് അത് അവർ അസ്വസ്ഥരാണ് ശരിക്കും. അല്ല, അവർ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അഭിപ്രായങ്ങൾ കാരണം ഇപ്പോൾ തട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതെ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം എന്ന് ഒരു ശാഠ്യമുള്ളത് പോലെയാണ്. എന്തിനെക്കുറിച്ചും അത് ഒരു ഹാഫ് സീൻ അല്ലെങ്കിൽ ഒട്ടും കാണാത്ത കാര്യങ്ങളെ കുറിച്ച് വരെ അഭിപ്രായങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങൾ വരട്ടെ, അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ് അഭിപ്രായങ്ങൾ വരിക എന്നുള്ളത്.
അതിനെ അതിൻ്റെതായ രീതിയിലേ ഞാൻ കാണുന്നുള്ളു, അല്ലാതെ അതിനെ കൂടുതൽ അതിനെ കുറിച്ച് ഉദ്ദേശിക്കാത്ത രീതിയിൽ വിമർശനത്തിന് അതിനും സാധ്യതയുണ്ട്. ആ സാധ്യതയുണ്ട്, ആ സാധ്യതയെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത ബ്രാൻഡിങ് ഒരുപാട് നടക്കാറുണ്ട്, ഈ അജണ്ട ബേസ്ഡ് ബ്രാൻഡിങ് നടക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അവരത് ചെയ്തോട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിലൊക്കെ വ്യാകുലനാവാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയമുണ്ടാവും. മുൻകാല സിനിമകൾ പരിശോധിക്കുമ്പോൾ കമ്മാര സംഭവം, ടിയാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ തിയേറ്ററിൽ അത് വേണ്ട ഉദ്ദേശിച്ച ബലം കിട്ടിയോ എന്നുള്ളത് ഒരു സംശയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു അണ്ടർ റേറ്റഡ് കാറ്റഗറിയിലേക്ക് അത്തരമുള്ള സിനിമകൾ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം അതിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിയേറ്ററിൽ വേണ്ട വിധത്തിൽ ബലം കണ്ടില്ല എന്ന് തോന്നുമ്പോൾ എന്നായിരിക്കും ഫീൽ? അല്ല, എല്ലാ സിനിമകളും ഒരാൾ എഴുതുന്നതോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതുമായ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്നതുമായ എല്ലാ സിനിമകളും മുഴുവൻ ജനങ്ങളും കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് എല്ലാവരും അത് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു സിനിമ ഒരു വലിയ വാണിജ്യ വിജയമാവണമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കലാപരമായ വിജയമാവണമെന്ന് ഒരിക്കലും ഒരു എഴുത്തുകാരനോ ഒരു നടനോ ഒരു സംവിധായകനോ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അയാളുടെ കഴിവിൻ്റെ പരമാവധി അയാൾ ചെയ്യുക, ബാക്കി അതൊരു എന്താ പറയുക, അത് ടൈം ഡിസൈഡ്സ് അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. നമ്മൾ കഴിയുന്നത്ര രീതിയിൽ, കഴിയുന്നത്ര ഫോക്കസ്ഡായിട്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു എയ്ത അമ്പാണ്, അപ്പോൾ അത് എവിടെ തറയ്ക്കുമെന്ന് പറയാൻ കഴിയില്ല, സാധിക്കില്ല. ഈ കമ്മാര സംഭവം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമയാണ് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അത് പക്ഷെ കാഴ്ചക്കാരാണ് പറയേണ്ടത്, കാലത്തിന് മുമ്പേ ആണോ പുറകിലാണോ എന്നൊക്കെ ഉള്ളത്. അത് അതിൻ്റെ ഒരു ബേസിക് തോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിനിമ എന്ന മാധ്യമത്തെ ബയോഗ്രഫീസ് ഐ മീൻ ബയോപിക്സ് എന്ന് പറയുന്ന ആത്മകഥാംശമുള്ള സിനിമകൾ, ഐ മീൻ ബയോഗ്രഫീസ് ഉണ്ട്, ജീവചരിത്രാംശങ്ങളുള്ള സിനിമകൾ ചെയ്ത് ഇറക്കുന്ന ഒരു പ്രവണത രാഷ്ട്രീയക്കാർക്ക് ചില പേഴ്സണാലിറ്റീസിന് എടുക്കുകയും അവരുടെ ജീവചരിത്രം സിനിമയാക്കുന്നു എന്നുള്ള പേരിൽ ജീവചരിത്രത്തിൻ്റെ പുറകിൽ അതിനെ ആ ടെയിലിനെ ട്വിസ്റ്റ് ചെയ്യുകയും നമുക്ക് നമ്മുടെ നമുക്കിപ്പോഴുള്ള പൊളിറ്റിക്കൽ അജണ്ടാസ് അതിനകത്തോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു വെള്ളപൂശൽ ശ്രമം ഉണ്ടുണ്ട്. ആ ഒരു ശീലമുണ്ട്, ചിലരെ വെള്ളപൂശയും ചിലരെ ഭയങ്കര കരിവാരിത്തേക്കുകയും ചെയ്യുന്ന ഒരു ബയോഗ്രഫിക്കൽ ബയോപിക്കൽ ടെക്നിക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പായിരിക്കും അതെപ്പോഴും വരുന്ന ഒരു ഫ്ലറി ഓഫ് ഫിലിംസ്, നമ്മുടെ ജനറൽ ഇലക്ഷൻസിന് തൊട്ട് മുമ്പൊക്കെ വരുന്ന ഒരു പ്രവണത കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു സിനിമയാണെന്ന് വളരെ മുമ്പ് തന്നെ ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് കമാര സംഭവം എന്നുള്ള സിനിമയുടെ എഴുത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിനൊരു രണ്ടാം ഭാഗം വരാനുള്ള ഒരു സാധ്യത, അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അത് വരുമെന്നൊരു സൂചനയുണ്ടോ? ഇല്ല, ഒരു സിനിമയ്ക്ക് അത് രണ്ട് ഭാഗങ്ങളുള്ള സിനിമയായിട്ടാണ് കൺസീവ് ചെയ്തത് ആ കമാര സംഭവം എന്നുള്ള സിനിമ. പക്ഷേ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവണമെങ്കിൽ ആദ്യത്തെ സിനിമ ഒരു വാണിജ്യ വിജയമാവണം എന്നുള്ളതൊരു വലിയ ആവശ്യമാണ് ശരിക്കും. ഇപ്പോൾ കമാര സംഭവത്തിനൊരു ഫോളോയിങ് ഉണ്ട്, അത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഇപ്പോഴും കണ്ട് സംസാരിക്കാറുണ്ട്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് വന്നാലേ ഈ സെക്കൻഡ് മൂവി പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് അതിന് കറക്റ്റായിട്ടുള്ള ടൈം വരാണെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത് രണ്ട് പാർട്ടുള്ളൊരു ഒരു ടു പാർട്ട് സീരീസ് ഫ്രാഞ്ചൈസ് ആയിട്ടാണ് അത് മനസ്സിൽ വന്നത്. ആദ്യം എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് മനസ്സിലുണ്ടായിരുന്നു, അതിപ്പോൾ നടക്കുമെന്നുള്ളത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ദിലീപിന്റെ ആ സിനിമയിൽ ഒരു പ്രകടനം, ദിലീപ് ചെയ്തു വന്ന ക്യാരക്ടേഴ്സ് നിന്നും വിഭിന്നമായി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ അതിന് കിട്ടിയത്. അദ്ദേഹം വളരെ സർപ്രൈസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു പ്രകടനമാണത്. അദ്ദേഹത്തിനെ കൊണ്ട് അതിന് കഴിയുമെന്ന് നേരത്തെ തന്നെ എനിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം അതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും വിഭിന്നമായ ഒരു അഭിനയ ശൈലി ആവശ്യപ്പെടുന്ന ഒരു സിനിമയായിരുന്നു കമാര സംഭവം. കുറച്ച് സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സിനിമയായിരുന്നു അത്. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു. മറ്റൊരു കാര്യം സെൻസർഷിപ്പിനെ കുറിച്ചാണ് സിനിമയിലുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് പല വേദികളിലും താങ്കൾ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സെൻസർഷിപ്പിലൊരു മാറ്റം വരുത്തണമെങ്കിൽ അതിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കാനുള്ളത്? അതൊരു മുഴുവനായി മാറ്റാൻ ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ ഏറ്റവും അനിവാര്യമെന്ന് തോന്നുന്ന തരത്തിലുള്ള നിർദ്ദേശം, സെൻസർഷിപ്പ് ഒരു ആന്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് ശരിക്കും. അതുകൊണ്ട് അതിൽ മാറ്റം വരുത്തുന്ന സെൻസർഷിപ്പ് തന്നെ ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. സെൻസറിങ് സമൺ എൽസസ് തോട്ട് എന്ന് പറയുന്നത് അത് ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഒരാളിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരാളിൻ്റെ അതിനെതിരായി നിൽക്കുന്നൊരു സംഭവമാണ് സെൻസർഷിപ്പ് പോകുന്നത്. അപ്പോൾ സിൻസ് ഇറ്റ് ഈസ് ദയർ അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് രണ്ടാമത് വളരെ സെക്കൻഡറി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് വളരെ വലിയൊരു ടോക്കിൽ മാത്രം ഒരു പ്രോസസ്സ് ആയിട്ട് അതിനെ കണ്ടാൽ മാത്രമേ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെൻസർഷിപ്പ് ഇറ്റ്സെൽഫ് ഈസ് വെരി ആൻറ്റി ഡെമോക്രാറ്റിക്. മമ്മൂട്ടിയോടൊപ്പമുള്ള സിനിമ,
മമ്മൂക്കയോടൊപ്പം സിനിമയ്ക്ക് ഏറ്റവും ഏറെ കാത്തിരിപ്പ് നേരിടുന്ന ഒരു സിനിമയാണ് മുരളി. അത് അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ ഏറെ കാത്തിരിക്കുന്നു. ഈ എമ്പുരാൻ്റെ വിശേഷങ്ങൾ അപ്ഡേഷന് വേണ്ടി കമൻറ്റ് ബോക്സിൽ ആൾക്കാർ എത്തുന്നത് പോലെ തന്നെ മമ്മൂക്കയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ. അദ്ദേഹത്തിന് ലീഡ് ക്യാരക്ടറാക്കിയിട്ടൊരു തീം, ഒന്നല്ല രണ്ട് മൂന്ന് തീംസ് ഞാൻ എനിക്ക് പണ്ട് മുതൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അങ്ങനെ ഒരു പ്രോജക്റ്റ് പ്ലാനിങ്ങിലുണ്ട്. എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുതുന്ന പ്രോജക്റ്റ് അത് റൊമൻ സാറിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ആയിരിക്കും. അതിൽ അത് ഡയറക്ട് ചെയ്യുന്നത് ഷിബു ബഷീർ എന്ന് പറയുന്നൊരു ഡെബ്യൂട്ടൻ്റാണ്. ഈ മമ്മൂക്കയും ലാലേട്ടനോടൊപ്പവും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി തോന്നുന്ന രണ്ട് കാര്യങ്ങൾ എന്തായിരിക്കും? രണ്ട് തരം വ്യാകരണമുള്ള രണ്ട് വലിയ നടന്മാരാണ് ലാലേട്ടനും മമ്മൂക്കയും സാറും. അപ്പോൾ അവർ തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അവർ രണ്ടുപേരും രണ്ട് രീതിയിൽ വലിയ നടന്മാർ. മുരളി ഗോപി എന്നൊരു നടനെ ഇവരിൽ ആരായിരിക്കും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്? രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. അല്ല, പ്രത്യേകിച്ച് ഒരാളെ പറയാൻ പറ്റില്ല. അതായത് ഒരുപാട് നടന്മാരുണ്ട്, അവർ മാത്രമല്ല ഒരുപാട് നടന്മാരെ ആകർഷിച്ചിട്ടുണ്ട്. ഭ്രമരത്തിലേക്ക് വരുമ്പോൾ ബ്ലസ്സി സാർ വളരെയധികം സഹായകരമായിട്ടുണ്ട് ആ ഒരു ഇടവേള കഴിഞ്ഞ സിനിമയിലേക്കുള്ള ആ ഒരു വരവിൽ. അപ്പോൾ മറുഭാഗത്തുള്ളത് മോഹൻലാൽ എന്നൊരു ഒരു അതുല്യ പ്രതിഭയാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു തിരിച്ചു വരവിൻ്റെ പാതയിൽ കൂടിയായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു നേരിട്ട ആകുലതകൾ, അത് മറികടക്കാൻ എങ്ങനെ സഹായിച്ചു? ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലുള്ള ക്യാരക്ടറിനെ മാത്രമേ കാണാറുള്ളൂ. അത് കട്ട് പറയുമ്പോഴാണ് നമ്മളും അദ്ദേഹമാവുന്നത്. ആ രീതിയിലാണ് പെർഫോം ചെയ്യുന്ന രീതിയിൽ എൻ്റെ രീതി അതാണ്. പിന്നെ അദ്ദേഹം മഹാനായ ഒരു സ്റ്റാറാണ് അദ്ദേഹം, ലാലേട്ടൻ. അദ്ദേഹം കോസ്റ്റാർസിൻ്റെ അടുത്തുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വലിയ സ്റ്റാറിൻ്റെ കൂടെ ആ സമയത്ത് അഭിനയിക്കുമ്പോൾ അവർ കോസ്റ്റാർസിനോട് ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കറക്റ്റായില്ലെങ്കിൽ കോസ്റ്റാർസിനൊരു ഭയങ്കരമായ ഒരു പിൻവലിയലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം വളരെ മഹാനായ ഒരു കോസ്റ്റാറാണ്. അദ്ദേഹം വളരെ ജനറസ് ആയിട്ടുള്ള ഒരു കോസ്റ്റാറാണ്. നമ്മളെ കംഫർട്ടബിൾ ആയിരിക്കും, കംഫർട്ടബിൾ ആക്കുന്ന ഒരു കോസ്റ്റാറാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ലെസണും കൂടെയാണ്. സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ജൂനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് വരുമ്പോൾ അവരോട് ബിഹേവ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഷോർട്ടിനും ഷോർട്ടിനും മുമ്പും ഒക്കെ. വൺ എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുമ്പോൾ അപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അത് സെയിം തന്നെയാണ്. അവർ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സാണ്, ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. ഇവരെല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും വലിയൊരു ഹൈറ്റ്സ് നിൽക്കുന്നത്. ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഏത് തരം സിനിമകളായിരിക്കും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് എല്ലാ തരം സിനിമകളും ഇഷ്ടമാണ്, എല്ലാ ജോണേഴ്സിൽപ്പെട്ട സിനിമകളും ഇഷ്ടമാണ്. അതിങ്ങനെ പ്രത്യേക തരം സിനിമകളെ കാണുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ ജോണേഴ്സിലും ക്ലാസിക്സ് ഇഷ്ടമാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്, റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമാണ് സിനിമ എന്നുള്ള രീതിയിൽ സിനിമാ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ അത് ചർച്ചയാകുന്നുണ്ട്. മറ്റു തരത്തിലുള്ള സിനിമകൾ എത്തുമ്പോൾ, വിവിധ ജോണറുകളിലുള്ള സിനിമ എത്തുമ്പോൾ ഇതൊക്കെ ഒരു സിനിമയാണോ എന്നൊരു തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ പ്രേക്ഷകരിലേക്ക് ഉണ്ടാകുന്നു, സാധാരണ പ്രേക്ഷകരിലേക്ക് പോലും അതുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ബോധപൂർവമായ എന്തെങ്കിലും കടത്തലുകൾ ഫിലിം മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്? ധാരണകളുടെ ഇതാണ്, അതൊരു കാലത്ത് ഒരു പ്രത്യേക ടൈമിൽ ഇത് മാത്രമാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇന്ത്യയുടെ കാര്യം നോക്കുകയാണ്, ഇന്ത്യ എപ്പോഴും ന്യൂ റിയലിസ്റ്റിക് ഫിലിംസിൻ്റെ ഒരു ഹാങ് ഓവർ ഉള്ളൊരു നിരൂപണ സംസ്കാരം നമുക്കുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. ന്യൂ റിയലിസം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ജോണർ മാത്രമാണ്, വേറെ ഇഷ്ടംപോലെ ജോണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോകുന്നില്ല. അത് ഇത് മാത്രമാണ് സിനിമ എന്ന് പറയുന്ന നിരൂപകരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജൂറികളുണ്ടെങ്കിൽ, അവർ സത്യത്തിൽ ലിമിറ്റിംഗ്, ദേ ആർ ലിമിറ്റിംഗ് ദംസെൽസ്. അത് അവരുടെ പ്രോബ്ലമാണ്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു. നിരവധി വൺ ലൈൻസ് കയ്യിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറെ പഴക്കം ചെന്നൊരു വൺ ലൈൻ ആയിരുന്നു ലൂസിഫറും അതുപോലെ തന്നെ ടിയാനും കയ്യിലുണ്ടായിരുന്നത്. ഇനി അവശേഷിക്കുന്ന വൺ ലൈനിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതായിരിക്കും? ഒന്ന് മാറ്റി വെക്കാമെന്നൊരു തോന്നലുണ്ടായിട്ടുള്ള അത്തരത്തിലുണ്ടായിട്ടുണ്ടോ? എല്ലാ തോട്ട്സും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെതായ എഫേർട്ടും, റെസ്പോൺസിബിലിറ്റി എടുത്ത് അതിൻ്റെതായ എഫേർട്ടും എടുത്ത് മാത്രമേ അത് പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിലേറ്റവും അതിൽ വലുത് ചെറുതൊന്നുമില്ല, ഏത് തോട്ടും അതിൻ്റെതായ രീതിയിൽ വലുതാണ്. അപ്പോൾ ആ അതിലേക്ക് നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്യേണ്ടി വരും ഏതൊരു റൈറ്ററും. ഇപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ, ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. എല്ലാ ക്യാരക്ടേഴ്സും വലുതാണ്. അതിൽ ചെറുത് സ്ക്രീൻ സ്പേസ് ഇത്ര, സ്ക്രീൻ സ്പേസ് ഇത്രയുള്ള ക്യാരക്ടർ എന്നുള്ളതല്ല, എല്ലാ ക്യാരക്ടേഴ്സും വലുതാണ്. അതുപോലെ തന്നെ എല്ലാ കഥാതന്തുക്കളും വലുതാണ്. നമ്മൾ അതിലേക്ക് നടന്ന് കയറാൻ നമ്മൾ ഹമ്പിളായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. സമീപകാലത്തിറങ്ങിയ സിനിമകൾ പരിശോധിക്കുമ്പോൾ കുരുതി ഉൾപ്പെടെയുള്ള സിനിമകൾ ഏറെ പ്രശംസ നേടിയിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുള്ള തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് എങ്ങനെയായിരുന്നു?
ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്ന സാധനമാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. ഒരു ക്യാരക്ടറിൽ നിന്ന് വിഭിന്നമായ ഒരു ഒരു പെർഫോമിങ് സ്പേസുള്ള വേറൊരു ക്യാരക്ടർ വരുമ്പോഴാണ് അത് എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഗ്യാപ്സ് വരുന്നത് ക്യാരക്ടേഴ്സ് തന്നെ. ഇപ്പം ദൃശ്യത്തിലെ തോമസ് ബാസ്റ്റിൻ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ കഴിഞ്ഞിട്ട് വളരെ ഒരു ഗ്രൗണ്ട് ലെവലിൽ ഗ്രാസ് റൂട്ട്സിൽ വർക്ക് ചെയ്യുന്ന എസ് ഐ സത്യം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി. ഒരേ ഇതിലുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ കൊച്ചാൾ ഇപ്പോൾ വരുന്ന സിനിമയിലും ഒരു കോപ്പിൻ്റെ ക്യാരക്ടറാണ്, പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഇത് രണ്ടും അല്ലാത്തൊരു ഒരു ഒരു മിഡിൽ റേഞ്ച് റാങ്കിങ് ഉള്ള ഒരു കോപ്പിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ കനകരാജ്യത്തിൽ തന്നെ അത് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്യാത്ത ഒരു ഒരു രീതി, ഒരു വളരെ ഒരു ഒരു സഫറിങ്ങിൻ്റെ ഒക്കെ ഒരു വേറൊരു പ്ലെയിനുള്ളൊരു ക്യാരക്ടറാണ്. ഈ ചാലഞ്ചിങ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ നേരത്തെ പറഞ്ഞ ഹൈ കിട്ടുന്നുണ്ടോ? തിരഞ്ഞെടുക്കുന്നതിലല്ല, അത് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി തോന്നുമ്പോഴാണ് ഹൈ വരുന്നത്. ഈ ഒരു കാലയളവിൽ തന്നെ വളരെ കുറച്ച് സിനിമകൾ, ആ സംഖ്യ പരിശോധിക്കുമ്പോൾ വളരെ കുറവാണ്, 30 സിനിമകൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഇത്രത്തോളം കഥാപാത്രങ്ങൾ ചെയ്തതിൽ ഇത് വേണ്ടായിരുന്നു, ഒരു ഏതെങ്കിലും സെലക്ഷൻ തെറ്റിപ്പോയി എന്ന് പിൻകാലത്ത് തോന്നിയിട്ടുണ്ട്? അങ്ങനത്തെ ഏതെങ്കിലും ഇല്ല, അങ്ങനെയില്ല. നമ്മൾ റിഗ്രറ്റിൽ ഒരു സ്പേസും ഇല്ല, നമ്മൾ സെലക്ഷൻസ് നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ ഞാൻ ഒരു ഒരു എൻ്റെ ഒരു ഗുണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഒരു പരിധിയിൽ കൂടുതൽ ഗ്രീഡി ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു ധനത്തിൻ്റെ കാര്യമായാലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ വളരെ സന്തോഷവാനും വളരെ ഗ്രേറ്റ്ഫുള്ളുമാണ്. നമ്മൾ ചെയ്യുന്ന ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിലും ഒക്കെ നമുക്ക് കിട്ടുന്ന നറേഷൻസിലും നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളിലും എഴുതാൻ പറ്റുന്നതിലും ഒക്കെ വളരെ താങ്ക്ഫുള്ളായിട്ടുള്ള നന്ദിയുള്ള ഒരാളാണ് ഞാൻ. അതിനപ്പം അതിനുപരി അതിൽ അതിലേക്ക് നമുക്ക് ഗ്രീഡ് വരുമ്പോഴാണ് നമുക്ക് ഡെസ്പറേഷൻ റിഗ്രറ്റ് ഒക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു അടുത്ത കാലത്തായിട്ട് അതിനൊരു പേസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? അടുത്തടുത്ത് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അങ്ങനെ എഴുതുന്ന സമയത്താണ് ഈ ഈ ഗ്യാപ്സ് വരുന്നത്. അപ്പം എഴുതുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, മൾട്ടി ടാസ്കിങ് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ പക്ഷെ മൾട്ടി സ്കില്ലുള്ള ഒരാൾക്ക് മൾട്ടി ടാസ്കിങ് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടായിരിക്കും. ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യാൻ എനിക്ക് സാധിക്കുള്ളൂ. അത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന റൈറ്റേഴ്സ് ഉണ്ട്, അത് വേറൊരു സ്കില്ലാണ്, ആ സ്കില്ല് എനിക്കില്ല. എഴുതുന്ന സമയത്ത് എനിക്ക് അതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അഭിനയിക്കുന്ന സമയത്ത് അതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സംവിധാനം എന്നൊരു മേഖല കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു മേഖലയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എഴുതുമ്പോഴും ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതാറ്. ഒരു എൻ്റെതായ ഒരു ഷോർട്ട് ഡിവിഷൻസ് സ്ക്രീൻ പ്ലേസിൽ കൊണ്ടുവരാറുണ്ട് ഞാൻ. സംവിധാനം ചെയ്യാനുള്ള ഓഫേഴ്സ് പണ്ട് മുതലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ എൻ്റെ ഇപ്പോഴുള്ള അസൈൻമെൻറ്റ്സ് തീർത്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഈ ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അത് ഡയറക്ടേഴ്സ് അത് വേറൊരു തരത്തിലേക്ക് മാറ്റുമ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്ക്രീൻ പ്ലേ ആണ്, ഡയറക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ട്. അത് ചിലപ്പോൾ അവർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് സ്ക്രീൻ പ്ലേയുടെ അറ്റ് പാർ വിത്ത് ദ സ്ക്രീൻ പ്ലേ വരും. ചില ടച്ചസ് സ്ക്രീൻ പ്ലേയുടെ മോളിൽ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പം സ്ക്രീൻ പ്ലേയുടെ ലെവൽസിന് താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം സിനിമയിൽ വരുന്ന ഒരു സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് എല്ലാത്തിനും റെഡി ആയിരിക്കണം ഒരു റൈറ്റർ. പിന്നെ ഞാൻ പ്രസൻ്റ് ആവുന്ന സമയങ്ങളിൽ എനിക്ക് ഇംപ്രൊവൈസ് നല്ല ടച്ചസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡയറക്ടേഴ്സ് അങ്ങനെ നല്ല ഒരു എൻഹാൻസിങ് ടച്ചസ് കൊണ്ടുവരുമ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത് ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. എൻഹാൻസ് ചെയ്യുമ്പോൾ ഡയറക്ടർ ചെയ്യുന്നത് കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് മാറുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പറയാറുമുണ്ട്. രണ്ടും സംഭവിക്കാം. വിവിധ തരം പ്രേക്ഷകരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഈ ക്ലാസ് ചിത്രങ്ങൾ, മാസ് ചിത്രങ്ങൾ എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലാണ് ലൂസിഫർ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു അവസാന നിമിഷം, റിലീസിന് തൊട്ട് മുമ്പ്, ഇത് നമ്മൾ ഉദ്ദേശിച്ചിടത്ത് ഈ അമ്പ് കൊള്ളുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു? അല്ല, ലൂസിഫറിനെ കുറിച്ച് ഞങ്ങൾ ആരും റിലീസിന് മുമ്പ് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അതിന് നാച്ചുറലായിട്ടുള്ളൊരു ഹൈപ്പാണ് ഉണ്ടായിരുന്നത്. ഡെഫിനറ്റ്ലി ആ ഹൈപ്പ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ആ പടം ഭയങ്കരമായി പോവും, വീഴും. അതേത് പടമായാലും ഹൈപ്പിനനുസരിച്ച്, ഒരു നാച്ചുറലി ഉണ്ടാകുന്ന ഒരു ഹൈപ്പിനനുസരിച്ച് സിനിമ ഉയർന്നില്ലെങ്കിൽ സിനിമ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഡേഞ്ചറസ് ഫിലിം മേക്കിങ്ങിൽ ഉണ്ട്, എക്കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മളൊരു ഒരു സിനിമ ചെയ്ത് അത് അവതരിപ്പിക്കുമ്പോൾ അത് നന്നായി വരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.
അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, അഭിനേതാവ് എന്ന നിലയിൽ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പ്രതിനായക വേഷത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? അത്തരം അങ്ങനെ പ്രത്യേകിച്ചൊരു ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. പ്രതിനായക വേഷങ്ങൾ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടറല്ല ഞാൻ. നമ്മളെല്ലാവരും ഗ്രേ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഭയങ്കര ഗുഡ് ആണെന്ന് പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഗ്രേ ആയിട്ടുള്ള മനുഷ്യനാണ്. ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ ഈസ് എ ഗ്രേ തിങ്. മനസ്സിലായില്ല? ഗ്രേ എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ആൻറ്റി ഹീറോയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഒരു ബാഡിയുടെ ക്യാരക്ടറോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. എല്ലാ തരം ക്യാരക്ടേഴ്സും വരുന്നത് ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. ഈ ദൃശ്യം ടുവിൻ്റെ കാര്യം പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു കഥാപാത്രം, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല സാർ എന്നൊരു ഡയലോഗ്, അത് തന്നെയാണ് പ്രേക്ഷകർ മുരളി ഗോപിയോടും ചോദിക്കുന്നത്. എന്താണ് മനസ്സിലാവുന്നില്ല? എന്താണ് മുരളി ഗോപി എന്ന് മനസ്സിലാകുന്നില്ല സാർ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ, നിരന്തരമായി പ്രേക്ഷകരുമായി ഒരു ഹായ് തരുമോ സാർ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തും. അവർക്കൊരു ഹായ് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം L2 ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്തും വിവിധ തരം ആൾക്കാർ ഫുൾ കഥ ഉൾപ്പെടെ കമൻ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ അത്തരം കഥകളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്, അതിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ നോക്കാറില്ല, അത് അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ അതെന്തായാലും നാച്ചുറലായിട്ട് വരുന്നൊരു കാര്യമാണ്. ഒരു ഫാൻ റൈറ്റിംഗ് എന്ന് പറയുന്ന സാധനം അത് നമ്മൾ നോക്കി ഇരിക്കാൻ പറ്റില്ല, അത് ചെയ്യാറില്ല. പിന്നെ കമൻസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് വരെ ഒപ്പീനിയൻസ്, ഒരു റിഫ്ലക്റ്റീവ് ഒപ്പീനിയൻസ്, സോഷ്യൽ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അത് ടോട്ടലി നിർത്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലോകമെമ്പാടും. നമ്മുടെ രാജ്യം മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു എല്ലാ രീതിയിലുള്ളൊരു വലതുപക്ഷ മുന്നേറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടോട്ടൽ ഒരു നോയിസിൻ്റെ ഒരു ഇതിലോട്ട് കയറി കഴിഞ്ഞു. അതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്. കാരണം അഭിപ്രായം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ റൈറ്റ് സെൻസിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനെ റോങ് സെൻസിൽ എടുക്കാനും അല്ലെങ്കിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യാനും അതിനെ ട്വീക്ക് ചെയ്ത് വേറൊരു തലക്കെട്ടുണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്ത് നമ്മൾ അധികം സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം സംസാരിക്കേണ്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അത് എല്ലാവർക്കും, പക്ഷെ ആ കാലം കഴിഞ്ഞു എന്നാണ് എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി. ആ കാലം കഴിഞ്ഞു, ഇനി ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ്, ഏജ് ഓഫ് കോൺഫ്ലിക്റ്റിലോട്ടാണ് നമ്മളെല്ലാവരും മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു ദുഃഖകരമായ സത്യം. ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തന രീതിയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടുള്ള സിനിമകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തന്നെ മുരളി ഗോപി എന്ന വ്യക്തിയും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിവിധ വേദികളിൽ. അപ്പോൾ ഈ പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തന രീതി, ഇപ്പം മനുഷ്യരെക്കാൾ കൂടുതൽ സത്യത്തിൽ മാധ്യമങ്ങളുണ്ട്. ഓരോ ആളും ഒരു മാധ്യമമാണ്. ഒരാൾ തന്നെ 2 മാധ്യമങ്ങൾ റൺ ചെയ്യുന്നവരുണ്ട് ഓൺലൈനിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ലൈക്സ് കിട്ടാനും അവർക്ക് ഐബോൾ ക്യാച്ച് ചെയ്യാനും ഒക്കെ വലിയ വലിയ സ്പെക്കുലേഷൻസും എന്താ പറയുക, ഗോസിപ്പും അല്ലെങ്കിൽ ബേസ്ലെസ് ആയിട്ടുള്ള റൂമറിനെയും ഒക്കെ വാർത്തയായി ഉടുത്തൊരുക്കി അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ ഈ വാർത്താമാധ്യമങ്ങൾ റൺ ചെയ്യുന്നവർക്കുണ്ട്. അവരത് ചെയ്യുന്നത് അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ്. അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്നത് സത്യത്തിൽ നാടോടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും അതുണ്ട്. എല്ലാവരും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി അവർ മാധ്യമരംഗത്താണെങ്കിൽ അവർക്ക് വാർത്ത കണ്ടെത്തേണ്ട ഒരു ആവശ്യം ഉണ്ട്. വാർത്ത ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇല്ലായ്മയെ വാർത്തയാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഒരു മാധ്യമ പ്രവർത്തകൻ ആയിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പിൻവശങ്ങൾ കൂടുതൽ അറിയാമല്ലേ? ആയിരുന്നു ഞാൻ മാധ്യമപ്രവർത്തകൻ ഒരു ഡെക്കേഡ് ബാക്ക്. ഓക്കെ, വീണ്ടും സിനിമയിലേക്ക് വരികയാണെങ്കിൽ കഥാപാത്രങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ കുരുതി ഉൾപ്പെടെയുള്ള സമീപകാല സിനിമകൾ, അപ്പോൾ ഈ വേഷങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൽ ആ എഴുത്തിൻ്റെ സമയത്തായിരിക്കില്ലേ ഇതെല്ലാം വരുന്നതും ഡിസ്കഷൻസ് നടക്കുന്നതും? അപ്പോൾ ആ എഴുത്തിനെ അത് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഡിസ്കഷൻസ് ബാധിക്കില്ല. നമ്മൾ അതിൻ്റെ ഡേറ്റ്സ് റൈറ്റിങ്ങുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. എഴുതുന്ന സമയത്ത് എനിക്ക് എഴുതാൻ മാത്രമേ സാധിക്കാറുള്ളൂ, അഭിനയിക്കുന്ന സമയത്ത് അഭിനയം മാത്രമേ സാധിക്കാറുള്ളൂ. ഈ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയായിരിക്കും ഒരു സിനിമ? ഇപ്പോൾ പുതുതായി ഒരു ഡയറക്ടർ വരുന്നു, കഥാപാത്രം പറയുന്നു, അവരുടെ ആ പ്രോജക്റ്റ് വളരെ സ്ട്രോങ് പ്രോജക്റ്റ് ആണ്, ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നതിന് ചെയ്യും.
അതിൽ ഒരു പിടിവാശിയുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും കഥാസന്ദർഭങ്ങളുമായി? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് ഇന്ന കഥാപാത്രമേ ചെയ്യുള്ളൂ, ഒരു നന്മമരമായിട്ടേ ഞാൻ അഭിനയിക്കുകയുള്ളൂ, അങ്ങനെയൊന്നും ഒരു സ്റ്റാർട്ടിവില്ല. വളരെ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നന്മയും തിന്മയും ഒക്കെ ഒരേപോലെ ഉണ്ട്. എല്ലാം സോ കോൾഡ് നന്മമരം എന്നുള്ളൊരു സംഭവം ഇല്ല അല്ലേ? ശരിക്കും ഗ്രേ അല്ലേ? ആ ഗ്രേ ആണ് ഹ്യൂമാനിറ്റി. ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഗ്രേ ആണ്. പക്ഷെ അത് ചില നമുക്ക് ഒരാളെ നേരെ കൈ ചൂണ്ടാൻ പറ്റുന്നത് നമ്മൾ നമ്മളെ അറിയാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിലൊക്കെ നന്മയും തിന്മയും ഒരുപോലെയുണ്ട്. ഒരു കാലയളവ് ജീവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ചെയ്യാത്ത എല്ലാ അളവിലും എല്ലാം ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാം. പിന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. സിനിമയ്ക്കുള്ളിലെ സൗഹൃദം പരിശോധിക്കുമ്പോൾ എഴുതുന്ന സിനിമകളിൽ കഥകളിൽ ചില കഥാപാത്രങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകാറുണ്ട്. ഇപ്പോൾ ഇന്ദ്രജിത്ത്, ഇന്ദ്രൻസ്, ബൈജു ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക സ്ഥാനം നൽകുന്നതായി തോന്നിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതിന് പുറമേ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു? പർപ്പസ്ഫുള്ളി ലോകത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇവരൊക്കെ എനിക്കിഷ്ടമുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ എഴുതി വരുമ്പോൾ ഒരു ക്യാരക്ടറിൽ അവർ നമ്മളറിയാതെ തന്നെ അവരുടെ മുഖം വരാറുണ്ട്. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതല്ലാതെ അത് സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല. എമ്പുരാന്റെ സമയത്തും ലൂസിഫറിനൊക്കെ എഴുതുന്ന സമയത്തും അത്തരത്തിലുള്ള ക്യാരക്ടർ എഴുതി വരുമ്പോൾ ഇത് ഇയാൾ ചെയ്താൽ കൊള്ളാമെന്ന് പുതുതായി തോന്നിയ ഏതെങ്കിലും കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയുന്ന സമയത്തിൽ തന്നെ കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള എഴുതി വരുമ്പോൾ നമുക്ക് ഒരു മുഖം തെളിയും. ആ മുഖം ഇന്നാരുമായിട്ട് ഇന്നാരും ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും സിനിമകളൊക്കെ പഴയ പ്രതാപകാലത്തിലേക്ക് വരികയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആഘോഷങ്ങളൊക്കെ വീണ്ടും തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഒരു തിയേറ്ററിൽ തന്നെ സിനിമകൾ കാണണം, ആസ്വദിക്കപ്പെടണം എന്ന് കരുതുന്ന മുരളി ഗോപി അതിനെങ്ങനെയാണ് വീക്ഷിക്കുന്നത്? കളക്റ്റീവ് വ്യൂയിങ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആർട്ടാണ് സിനിമ. മെയിൻ സ്ട്രീം സിനിമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പേഴ്സണൽ സിനിമ എന്ന് പറയുന്നത്, ആർട്ട് ഹൗസ് ഫിലിംസ് എന്ന് പറയുന്നത് ഒക്കെ അല്ലാതെയും കാണാം. അപ്പോൾ OTTക്ക് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് ആ രീതിയിൽ പറഞ്ഞാൽ. അതുപോലെ മെയിൻ സ്ട്രീം സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതാണ് എൻ്റെ സുഖം. അത് തിരിച്ചു വരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിപ്പോൾ ഈ 4-ാം തരംഗവും 5-ാം തരംഗവും വന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു പ്രതീക്ഷിക്കാം. ഈ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ, ഈ അഭിനയം എന്നുള്ള ഒരു മേഖലയിൽ ഏതൊക്കെയാണ് വരാനിരിക്കുന്നത്? ഇനി കൊച്ചാൾ റിലീസ് ചെയ്യുന്നുണ്ട്, June 10th. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ കനകരാജ്യമുണ്ട്. ഇനി ഞാനിത് എൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ട് എഗ്രി ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. റീസെന്റ്ലി വന്ന അപ്ഡേഷൻ ഈ കൊച്ചാളിനെ കുറിച്ചായിരുന്നു. കൊച്ചാൾ എത്തരത്തിലുള്ള ഒരു കഥ പറയുന്ന സിനിമയാണ്? അതൊരു ഒരു വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സ്മോൾ ഫിലിമാണ്. ഒരു നല്ല എൻ്റർടൈനർ ആവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. മറ്റു കഥാപാത്രങ്ങൾ, മറ്റ് അതിൻ്റെ കൊച്ചാൾ എന്ന് പറയുന്ന ടൈറ്റിൽ റോൾ ചെയ്യുന്നത് കൃഷ്ണശങ്കർ എന്ന് പറയുന്ന ആക്ടറാണ്. പിന്നെ അതിൽ ഷൈനുണ്ട്, പ്രധാനപ്പെട്ട ക്യാരക്ടർ ഷൈൻ ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻ സേട്ടനുണ്ട്, അങ്ങനെ ആണ്. പിന്നെ ഇപ്പോൾ തീർപ്പാണ്, എഴുതുന്ന സിനിമകളിൽ വരാനുള്ളത് തീർപ്പാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അലഗറിക്കലായിട്ടുള്ളൊരു സിനിമയാണ്, റിഫ്ലക്റ്റീവായിട്ടുള്ളൊരു സിനിമയാണ്. രൂപകം എന്ന് പറയുന്ന ഇതാണ്, ഒരു എക്സ്പെരിമെൻ്റൽ എൻ്റർടൈനറാണ്. അതിൻ്റെ റിലീസ് ഡേറ്റ് ഇനി അനൗൺസ് ചെയ്യുകയുള്ളൂ, അത് ഉടനെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച ശ്രീ മുരളി ഗോപി വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ സീ മലയാളം ന്യൂസിൻ്റെ പ്രേക്ഷകരോട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം മാറി വരുന്ന ഒരു സമയത്ത് പുത്തൻ ലോകമാണ്, പുത്തൻ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നല്ല സിനിമകൾ കാണുക, ഉത്സാഹിപ്പിക്കുക, വാർത്തകളിൽ ഉണ്മ അറിഞ്ഞു മാത്രം വളരെയധികം നന്ദി.